ഇതാണ് നമ്മുടെ ഇലവീഴ പുഞ്ചിറ സിനിമയിലെ പോലീസ് വയർലെസ് സ്റ്റേഷൻ. പഴയ വയർലെസ് സ്റ്റേഷനാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഫുൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മളിപ്പം ഇലവീഴ പൂഞ്ചിറയിലാണുള്ളത്. രാവിലെ 4 മണിക്ക് നമ്മൾ എറണാകുളത്ത് നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. സമയം ഇപ്പം ഓൾമോസ്റ്റ് 6 മണി ആയിട്ടേ ഉള്ളൂ. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് 10-70 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത്. ഇപ്പം ഇലവീഴ പൂഞ്ചിറ ഒരു ഒരു 500 മീറ്ററും കൂടെ കുറച്ച് ഓഫ് റോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെത്തും നല്ല കോട മൂടിയ അന്തരീക്ഷമാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ ഇലവീഴ പൂഞ്ചിറ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ ഒരു കൊല്ലം മുമ്പാണ് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇലവീഴ പൂഞ്ചിറ നമ്മുടെ സൗബിൻ്റെ പടം കാണാനിടയായി. ഭയങ്കര ഒരു ത്രില്ലിംഗ് പടമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണേണ്ട പടമാണ്. അത് കണ്ടപ്പം ഇങ്ങോട്ടൊന്ന് വരണമെന്ന് തോന്നി. പിന്നെ നമ്മുടെ അനീഷിക്കാനേയും നമ്മുടെ സ്കാൽപ്പലിനെയൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ 3 വണ്ടിയിലാണ് വന്നേക്കുന്നത്. നമ്മുടെ ഹിമാലയൻ ഉണ്ട്, എക്സ്പൾസ് ഉണ്ട്, അഡ്വഞ്ചർ 390 ഉണ്ട്. അപ്പം ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് റൈഡാണ്. കുറേ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നല്ലേ ഏർലി മോർണിംഗ് റൈഡ് നമ്മളിങ്ങനെ വരുന്നതും. ഭയങ്കര നല്ലൊരു ഫീലുണ്ട്. മഴക്കാലമാണ്, പക്ഷേ മഴയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ലാന്നാണ് ഇന്ന് നമ്മൾ വെതർ ഫോർകാസ്റ്റൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അത്ര അടിപൊളി ആയിരിക്കില്ല എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ രാവിലെ വന്നപ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്യാൻ നിറയെ കോടയും കാര്യങ്ങളൊക്കെയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഇലവീഴ പുഞ്ചിറ. ഭയങ്കര ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് പോണ വഴി ഇനി ഡിസ്കസ് ചെയ്യാം. ഇലവീഴ പൂഞ്ചിറയിലേക്ക് വരാൻ വേണ്ടി പല വഴികളുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ ഫേവറേറ്റ് വഴി. വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാക്കനാട് എന്ന് വരുമ്പോൾ നേരെ മൂവാറ്റുപുഴ, മൂവാറ്റുപുഴയെന്ന് തൊടുപുഴയെന്ന് നമ്മുടെ പുള്ളിക്കാനം കാഞ്ഞാർ റോട്ട് കയറണം. എന്നിട്ട് ഒരു ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടുന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ മതി, നമുക്ക് നേരെ ഇലവീഴ പൂഞ്ചിറ വരാം. നമ്മൾ ഗൂഗിൾ മാപ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഈ റൂട്ടായിരിക്കും കാണിക്കുന്നത് കേട്ടോ. എറണാകുളത്ത് നിന്ന് വരുമ്പം ഓ നല്ല മൂഡ് ക്ലൈമറ്റ് ആയിട്ടുണ്ട്. പക്ഷേ വ്യൂവും കാര്യങ്ങളൊന്നും ഈ കോടയുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് ടോപ്പിലേക്ക് എത്താൻ പണി. ഒരു വർഷം മുമ്പ് ഈ റൂട്ട് കയറി വന്നപ്പം വളരെ ശോകമായിരുന്നു, പക്ഷേ ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ കാറും കാര്യങ്ങളൊക്കെ കയറി വരും. ഇടയ്ക്ക് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണെന്നേ ഉള്ളൂ. ഒന്ന് നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എത്താവുന്നതാണ്. എന്താണേലും വരുമ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മൂടി ക്ലൈമറ്റൊക്കെ കിട്ടുന്നതായിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും അല്ലേ? എന്താ തോന്നുന്നു? നല്ലൊരു നല്ലൊരു ഫീല്. ഇവിടെ നല്ല കോടയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വെയിലൊക്കെ വന്നു കഴിഞ്ഞാല് നിൽക്കാൻ പറ്റൂലായിരിക്കും. പക്ഷെ സ്കാൽപ്പൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് സ്കാൽപ്പൽ ഇവിടെ കോട. എനിക്ക് ഇതിനു മുമ്പ് കോട കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് കിട്ടുമെന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ പോകേണ്ട റൂട്ട് ഇതാണ്. ഈ റൂട്ട് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ തന്നെയാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ ഫിലിമും കാര്യങ്ങളും എടുത്തേക്കുന്നത്. ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലും മറ്റേ നമുക്ക് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അവിടെ കയറാം. പക്ഷേ ഈ രാവിലെ ആരും ഉണ്ടാവില്ല. രാവിലെ നമ്മളും ഈ കാറ്റും ഇലവീഴ പൂഞ്ചിറ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇലവീഴ പൂഞ്ചിറ എന്ന സ്ഥലത്ത് കുറേയധികം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇലവീഴ പൂഞ്ചിറയിൽ എടുത്തൊരു സിനിമയ്ക്ക് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള പേര് ഒരു അടിപൊളി ഫീലായിരുന്നു കേട്ടോ. ഇറങ്ങിയ സമയത്ത് തന്നെ അതുകൊണ്ട് തന്നെ ആ സിനിമ കാണാനൊക്കെ എനിക്കൊരു പ്രത്യേക ആഗ്രഹമായിരുന്നു. കാരണം ഈ സ്ഥലത്ത് നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട്. പക്ഷേ ഈ സിനിമ മാത്രമല്ല ഈ ലൊക്കേഷനിൽ എടുത്തേക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ബൈക്കേഴ്സിൻ്റെ വികാരമായിട്ടുള്ള നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, അതിനകത്തൊരു ക്ലൈമാക്സ് രംഗമുണ്ട് നാഗാലാൻഡിൽ ചിത്രീകരിച്ചേക്കുന്നത്. അത് നമ്മളെ ഇവിടെ തന്നെയാണ് ചിത്രീകരിച്ചേക്കുന്നത്. അത് ഇവിടെ ഈ ഇതുവഴിയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ ഇങ്ങനെ കയറി പോകുന്നതും മറ്റേ ലൈക്ക് എന്തോ ഡ്രസ്സൊക്കെ പറന്ന് വരുന്നതും പുള്ളിയുടെ മുഖത്ത് വീഴുന്ന സീനൊക്കെ എടുത്തേക്കുന്നത് ഇവിടെയാണ്. ആ ലൊക്കേഷനിൽ നമുക്കൊന്ന് ജസ്റ്റ് നടന്ന ആ ലൊക്കേഷൻ ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം. കോട്ടേജിലാണ് സിനിമ എടുത്തേക്കുന്നത്. കാണിക്കുന്നുണ്ടെന്ന് ഇതേപോലെ തന്നെ വീട് കാണിക്കുന്നത്. നിങ്ങൾ ആ ക്ലൈമാക്സ് രംഗം എടുത്ത് നോക്കിയാൽ ദുൽഖർ തുണി ഇവിടെ കെട്ടിയേക്കുന്ന തുണി പറന്നു പോകുമ്പോൾ
എടുത്തുകൊണ്ട് വരുന്ന സീൻ. അതിവിടെ ഇലവീഴപ്പൂഞ്ചിറ വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയൊരു കോട്ടേജാണ്, ഡി ടി പി സിയുടെ കോട്ടേജാണ്. ഇവിടെയാണ് നമ്മുടെ ഇലവീഴപ്പൂഞ്ചിറ മറ്റേ നീലകാശം കൊച്ചക്കടലില ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പുറകിൽ നല്ല കുറച്ച് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കിടിലൻ കോട്ടേജാണ്. സിനിമ എന്നതിലുപരി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ഭയങ്കര പീസ്ഫുൾ സ്ഥലമായിട്ട് തോന്നുന്നു. ഫാമിലി ആയിട്ട് വരാൻ പ്ലാൻ ഉണ്ടോ? നോക്കണം. കാറൊക്കെ കയറി വരും, ഒരു ഹാരിയർ വന്ന് കയറി കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് വരാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് അത്ര വലിയ റേറ്റും കാര്യങ്ങളും വരാൻ ചാൻസ് ഇല്ല, ഉണ്ടാവുമായിരിക്കും എന്നാലും അത്രക്ക് ഉണ്ടാവില്ല. ഇടയ്ക്ക് ഒരു ബ്രോക്കൺ റോഡ്സ് ഉണ്ട് കുറച്ച്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൊള്ളാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ പീസ്ഫുൾ ആണ്, വേറെ ശല്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നേരെ ഇവിടെ വരാം, ഒരു ചെറിയൊരു ട്രക്കിംഗ് ഇട്ടിട്ട് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റിൽ നമുക്ക് ആസ്വദിച്ചിരിക്കാം. നല്ല തണുപ്പുണ്ടല്ലേ, ഇവിടെ സെറ്റാ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരിക്കും, ഉണ്ടാവില്ല. ഇത് നമുക്ക് ചില്ലി ചെയ്ത് വരാൻ പറ്റുന്ന സ്ഥലമാണ്. അതെ അതെ അതെ. നല്ല കിടിലൻ ലൊക്കേഷൻ ആണ് കേട്ടോ, നമുക്ക് താമസിക്കാൻ പറ്റിയൊരു കിടിലൻ ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ ഡി ടി പി സി കോട്ടേജ്. ഇഴപ്പൂഞ്ചിറ വ്യൂ പോയിന്റിലേക്ക് നീങ്ങാം, പോവാം. ഇനി അങ്ങോട്ടാണ് ശരിക്കും ഇലവീഴപ്പൂഞ്ചിറ വ്യൂ പോയിന്റ് ഉള്ളത്. ഭയങ്കര ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. എന്താണേലും നിങ്ങൾ വന്നിരിക്കേണ്ട, കണ്ടിരിക്കേണ്ട ഒരു ഏരിയ ആണ്. പൊളി, ഇവിടെ ഏതോ പയ്യന്മാരൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് വാ. ഇവിടത്തെ ക്ലൈമറ്റ് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമറ്റ് ആണ്. ഏത് സമയത്ത് വെയിൽ വരും, ഏത് സമയത്ത് മഴ വരും, ഏത് സമയത്ത് കോട വരും എന്നൊന്നും പറയാൻ പറ്റൂല. നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് കോടയൊക്കെ കിട്ടി. ഇതൊരു കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെ ഇടയിൽ കിടക്കുന്നൊരു ഭാഗമാണ്. വലിയ കാട് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ വലിയ സീനും കാര്യങ്ങളോ ഒന്നുമില്ല. കാട്ടുപോത്തോ അല്ലെങ്കിൽ ആനയോ അല്ലെങ്കിൽ പുലിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഉള്ളത് കുറച്ച് പട്ടികളും പിന്നെ കുറച്ച് പന്നികളുമാണ്. പന്നികൾ കുറച്ച് സീനാണ്, പട്ടികൾ വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല അല്ലേ, സീനൊന്നുമില്ലല്ലോ. അപ്പം അതാണ് ഇവിടുത്തെ അവസ്ഥ. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചില സമയത്തൊക്കെ വരുമ്പം നല്ല വെയിലായിരിക്കും, ചുട്ടുപൊള്ളുന്ന വെയിലായിരിക്കും. ചില സമയത്ത് ഇതേപോലത്തെ കോടയായിരിക്കും, ചില സമയത്ത് പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് പ്ലസൻറ്റ്. ഇങ്ങനെ കോട ഇങ്ങനെ അടിച്ച് നമ്മുടെ മേത്തൂടെ വീശിപ്പോകുന്നതാണ് ഒരു നല്ല ഫീലായിട്ട് തോന്നിയേക്കുന്നത്. പിന്നെ വേറെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇലവീഴപ്പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമയിൽ ഇലവീഴപ്പൂഞ്ചിറ ഒരു ഭീകരമായിട്ടൊരു സ്ഥലമായിട്ടാണ് ചിത്രീകരിച്ചേക്കുന്നത്. ഭയങ്കര ടാസ്ക്കായിട്ട് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിട്ടൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ വേറെ സൂക്ഷിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നല്ല രീതിയിൽ വിഷപ്പാമ്പുകൾ ഇവിടെ അത്യാവശ്യമുണ്ട് കേട്ടോ. അണലി അതേപോലത്തെ പാമ്പുകളൊക്കെ കുറച്ചധികം കണ്ടുവരുന്ന ഒരു ഏരിയ ആണ് ഇലവീഴപ്പൂഞ്ചിറ, അത് ആ സിനിമയിലും പറയുന്നുണ്ട്. പിന്നെ വേറെ എനിക്ക് പറയാൻ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നൽ കൂടുതലായിട്ട് ഏൽക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇലവീഴപ്പൂഞ്ചിറ കണ്ടേക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഇതിനു മുമ്പ് ഇവിടെ ഇടി വെട്ടി മരിച്ച ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടി വെട്ടാണ്ടിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഗവൺമെൻറ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു വയർലെസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ പോലീസുകാരുടെ, അതും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം.
ഈ സ്ഥലത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നൊരു കാര്യമായിരിക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്യാമ്പൊക്കെ ചെയ്ത് നമുക്ക് സെറ്റ് ആവാൻ. പക്ഷെ ഒരിക്കലും ക്യാമ്പൊന്നും ചെയ്യാൻ പാടില്ല ഇവിടെ. ക്യാമ്പിംഗ് ഒന്നും സത്യത്തിൽ ഇവിടെ അലൗഡ് അല്ല. ഒന്ന് ഇടിമിന്നലും രണ്ടാമത്തെ സ്നേക്സ്, അത് മാത്രമല്ല നല്ല കാറ്റായിരിക്കും. ചിലപ്പോൾ നമ്മളും ആ കാറ്റിൻ്റെ ഒപ്പം ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങേണ്ട അവസ്ഥയ്ക്ക് വരും. അപ്പം ഇവിടെ ആരും ടെൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ കോട്ടേജ് ഉണ്ടല്ലോ, അത് 3500 റുപ്പീസൊക്കെയാണ് വരുന്നത്. 3500 അഞ്ചാറ് പേർക്ക് സുഖമായിട്ട് നിൽക്കാം. ഫാമിലി ആയിട്ട് വന്ന് നിൽക്കാനാണെങ്കിലും ബാച്ചിലേഴ്സായിട്ട് വന്ന് നിൽക്കാനാണെങ്കിലും അത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോ. നിങ്ങൾക്ക് ഇലവീഴ പൂഞ്ചിറയിലേക്ക് നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ലൊക്കേഷൻ. ഇലവീഴ പൂഞ്ചിറ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ താമസിക്കാൻ പറ്റിയത്. ഇതാണ് നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്റർ. മിന്നലും കാര്യങ്ങളൊക്കെ വരുമ്പം ഇത് പിടിച്ചെടുത്ത് എർത്തിങ്ങി ആയിരിക്കും അല്ലേ. ഇവിടെ ഈ ഏരിയ ആണ്, ഇതുവരെയാണ് നമ്മുടെ പോലീസ് വയർലെസ് സ്റ്റേഷനിലേക്ക് പോണ വഴി. ഇവിടെ നമ്മുടെ ഹനീഷിക്ക നിൽക്കുന്ന സ്ഥലത്തില്ലേ, ആ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഇടിമിന്നലേറ്റ് ആ മറ്റേ സിനിമയില് ആ പയ്യൻ മരിച്ചത്. സീനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇവിടെ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഭയം ഉണ്ടായി, ടൂറിസ്റ്റുകൾ കുറച്ച് സ്റ്റേ ചെയ്യുന്നൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. ഇടിമിന്നൽ കാണാൻ പറ്റും, ഒരു തുറന്ന പ്രദേശമായതുകൊണ്ടും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ, ഇതിൻ്റെ ചുറ്റും ഒരു മരങ്ങൾ പോലുമില്ല. മരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഇലകളും ഇല്ല, ഇലകളില്ലാത്തത് കൊണ്ട് ഇലകൾ താഴെ വീഴുന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഇലവീഴ പൂഞ്ചിറയ്ക്ക് ഇല വീഴാത്ത പൂഞ്ചിറ എന്നുള്ള പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, വേറെ എന്തെങ്കിലുമാണെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണം. നേരെ നമ്മുടെ വയർലെസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അവിടെയാണ്, രണ്ട് വയർലെസ് സ്റ്റേഷൻ ഉണ്ട്, ഒന്ന് പഴയതും ഉണ്ട് ഒന്ന് പുതിയതും ഉണ്ട്. പുതിയതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പഴയതിൻ്റെ വീഡിയോ എടുക്കാം. പഴയത് നമുക്ക് പഴയതാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിൽ കാണിച്ചേക്കുന്നത്. പണ്ട് ഈ റൂട്ട് വഴി നമുക്ക് നമ്മുടെ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് വരായിരുന്നു, പക്ഷേ ഇപ്പം അത് അലവഡല്ല. ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുവഴി വണ്ടികളൊന്നും കയറ്റാൻ പാടില്ല എന്ന്. ഞാൻ പണ്ട് ഹിമാലയനിൽ ഈ റൂട്ടൊക്കെ കയറി മേളിൽ പോയിട്ടുള്ളതാണ് കേട്ടോ. നടന്നു നടന്ന് പണ്ടാരടങ്ങിയല്ലേ, എന്തൊരു നാച്ചുറൽ ആക്ടിങ്. ക്യാമറ മുമ്പിൽ ഉണ്ടെന്നേ പറയത്തില്ല. ഇലവീഴ പൂഞ്ചിറയില് കൊറേ വ്യൂ പോയിന്റ്സും കാര്യങ്ങളും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ കോട ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ചിലപ്പം വ്യൂവിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം കോടയാണ് പല ആൾക്കാരും. പക്ഷേ ഇവിടെ വന്നിട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കോട മാറിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാൻ പറ്റുമെന്ന്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് നമ്മുടെ ആലപ്പുഴ സൈഡ് കാണാൻ പറ്റും, പിന്നെ നമ്മുടെ മലങ്കര ഡാം കാണാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട് കോട മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മളൊക്കെ സ്ഥിരം പോകുന്ന സ്ഥലമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണണമെന്നില്ല. പിന്നെ കോട ഒന്ന് നന്നായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുർജ് ഖലീഫയും ലുലുമോളും ഒക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല, നാട്ടുകാർ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ വ്യൂ പോയിന്റ്സ്. കോട ഉള്ളതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. എങ്ങനെയുണ്ട് സ്ഥലം, എങ്ങനെയുണ്ട്? നീ ഇതിനു മുമ്പ് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ മേളിലേക്കാണ് നമ്മുടെ വയർലെസ് സ്റ്റേഷൻ ഉള്ളത്. വയർലെസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ക്ലൈമറ്റ് ഇത്രയും ചിൽ മൂഡായതുകൊണ്ട് നമ്മൾ മൂന്ന് പേരുള്ളതുകൊണ്ട് നമ്മൾ ചില്ല് ചെയ്ത് വാക്ക് ചെയ്താണ് കയറി പോകുന്നത്. പണ്ട് ഇത് പക്ഷേ നൈസായിട്ട് ബൈക്ക് ഓടിച്ച് കയറ്റി പോകാൻ പറ്റുന്ന വഴി തന്നെയാണ്. പക്ഷേ എന്തോ പോലീസുകാർക്ക് ഇഷ്ടമല്ല അന്യവാഹനങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നവരിട്ടു, അതുകൊണ്ട് നമ്മൾ നടന്നാണ് പോകുന്നത്. കൊള്ളാം അല്ലേ.
ടിൽ നൗ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാവുന്ന പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇത് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലവിഴപ്പൂഞ്ചിറ വരുന്നവർക്ക് അടുത്ത് തന്നെയാണ് ഇല്ലിക്കൽ കല്ല്. പക്ഷെ ഇവിടെ വരുന്നവരെന്തായാലും ഇല്ലിക്കൽ കല്ലും കൂടെ സന്ദർശിക്കാൻ നോക്കുക. പക്ഷേ ഇല്ലിക്കൽ കല്ല് കുറച്ചും കൂടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത് കുറച്ചും കൂടെ ഓഫ് ബീറ്റാണ്, അധികം ആൾക്കാരൊന്നും ഇല്ല. റൈറ്റ് നൗ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഇലവിഴപ്പൂഞ്ചിറയിലുള്ളൂ, വേറെ ആരെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. മേ ബി മോർണിംഗ് ആയതുകൊണ്ടായിരിക്കും ഈവനിങ് ആൾക്കാർ വരും. പിന്നെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു ഇലവിഴപ്പൂഞ്ചിറയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് സൺറൈസും സൺസെറ്റും കാണാൻ പറ്റും. രണ്ടും ഒരേ സ്ഥലത്തു നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്, ഒരു മല കൂടിയാണ് ഇലവിഴപ്പൂഞ്ചിറ. പക്ഷെ നമുക്ക് ഈ സമയത്ത് സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ ഇലവിഴപ്പൂഞ്ചിറ സിനിമയിലെ പോലീസ് വയർലെസ് സ്റ്റേഷൻ. പഴയ വയർലെസ് സ്റ്റേഷനാണ്, പുതിയ വയർലെസ് സ്റ്റേഷൻ ആ സൈഡിലുണ്ട്. അത് കാണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് ഫുൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഞാനും ഇങ്ങോട്ട് നടന്നു വരുന്നത് ഈ സിനിമയ്ക്ക് ശേഷമാണ്. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് വന്നേക്കുന്നത്. എന്താണെങ്കിലും ഒന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം. ഈയൊരു കാറ്റാടി സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പം മാറ്റി ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. ഞാനീ നിൽക്കുന്ന കല്ലൊക്കെ ആ സിനിമയിൽ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ രസകരമായിട്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇലവിഴപ്പൂഞ്ചിറയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു പ്രശസ്ത വ്ളോഗർ ഇലവിഴപ്പൂഞ്ചിറ വിസിറ്റ് ചെയ്യാൻ വരികയുണ്ടായി. ആ സമയത്ത് അവിടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്ലോസ് ചെയ്തേക്കായിരുന്നു. ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ പുള്ളിക്ക് കയറാൻ പറ്റിയില്ല. പുള്ളി അതിൻ്റെ ദേഷ്യം പുള്ളിയുടെ രീതിയിൽ പുള്ളി പ്രകടിപ്പിച്ചു, ഒരു വീഡിയോ ഒക്കെ ഇറക്കി. അതിനുശേഷം അത് സിനിമാ പ്രവർത്തകർക്കൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ സിനിമയിലൊരു സീൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബേഴ്സിനെയൊക്കെ ഒരു പുച്ഛിച്ച് കണ്ടിട്ടുള്ള സീൻ. കുറേ യൂട്യൂബേഴ്സ് വരുന്നു, ഇവിടെ അലമ്പുണ്ടാക്കുന്നു, പോലീസായിട്ട് അലമ്പുണ്ടാക്കുന്ന ഒരു സീനൊക്കെ അതിനുശേഷം ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം സിനിമ കണ്ടവർക്ക് അത് കത്തും. നമ്മളപ്പം ഈ ഒരു ചെറിയ വ്ളോഗിൽ നിന്ന് വിട വാങ്ങുവാണ്. ഇനി അടുത്ത വ്ളോഗ് വരുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഇല്ലിക്കൽ കല്ലുള്ളത്. ഇല്ലിക്കൽ കല്ല് പണ്ട് പോയിട്ടുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷം പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണേലും നമ്മുടെ എൽദോയ്ക്ക് കുറച്ച് പൊറോട്ടയും കുറച്ച് മുട്ടക്കറിയൊക്കെ വേണം. അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എന്താണേലും ഈ വ്ളോഗിൽ നിന്ന് നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും കാര്യങ്ങളെല്ലാം അറിയിക്കുക. ചെറിയൊരു വ്ളോഗായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എനിക്കറിയില്ല നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഇലവിഴപ്പൂഞ്ചിറ ഒക്കെ വരികയാണെങ്കിൽ ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ്ങോ ഒക്കെ വരാൻ നോക്കുക. മൺസൂൺ സീസൺ ആയതുകൊണ്ടായിരിക്കാം ഈ വൈബ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒന്നും താഴെ ഒന്നും ഇത്രയും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല, ഇത്രയും കോടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രൈയായിരുന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് പൊളി മൂഡ് അമ്പാടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ പുറകിലുണ്ട്. എല്ലാവരും വരും. അതുപോലെ തന്നെ ഇലവിഴപ്പൂഞ്ചിറ സിനിമ കണ്ട് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ വേറൊരു കണക്ഷൻ കിട്ടും. എന്താണെങ്കിലും എല്ലാം നിങ്ങളുടെ ഇഷ്ടം. സോ ദിസ് ഇസ് യാസിൻ മുഹമ്മദ്, ദിസ് ഇസ് എൽദോ, ദിസ് ഇസ് ഹനീഷ് ജമാൽ സൈനിങ് ഓഫ് ഫ്രം ദിസ് വ്ളോഗ്. ബൈ ബൈ.